അസ്സലാമു അലൈക്കും, അഹ്ലൻ വസഹ്ലൻ. പ്രിയ വിദ്യാർത്ഥികളെ, ഒന്ന് ശ്രദ്ധിക്കണേ. ഈ മത്സരം 8ാം ക്ലാസ് മുതൽ 10 വരെയുള്ള ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികൾക്കാണ് നടത്തപ്പെടുന്നത്. ഉത്തരങ്ങൾ പരമാവധി അറബിയിൽ തന്നെ എഴുതാൻ ശ്രമിക്കുക. പ്രയാസമുള്ളവ മാത്രം മറ്റു ഭാഷകളിലും എഴുതാം. അറബി പഠിക്കുന്നവർക്കും അല്ലാത്തവർക്കും ഈ മത്സരത്തിൽ പങ്കെടുക്കാവുന്നതാണ്. ഏത് സ്കൂളിലെ കുട്ടികൾക്കും ഈ മത്സരത്തിൽ പങ്കെടുക്കാം. അപ്പോൾ നമ്മൾ ചോദ്യത്തിലേക്ക് കടന്നാലോ. ഒന്നാമത് ചോദ്യം അറബി ഭാഷയെക്കുറിച്ചാണ്. മത യുഹ്തഫലു അല്യൗമുൽ ആലമി ലില്ലുഗൽ അറബിയ്യ. യുഹ്തഫലു എന്ന് വെച്ചാൽ ആഘോഷിക്കപ്പെടുന്നത് എന്നർത്ഥം. അല്യൗമുൽ ആലമി ലില്ലുഗൽ അറബിയ്യ പ്രത്യേകിച്ച് പ്രിയ വിദ്യാർത്ഥികൾക്ക് പറഞ്ഞു തരേണ്ടതില്ലല്ലോ. ഒന്നാമത്തെ ചോദ്യം കൃത്യമായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. രണ്ടാമത്തെ ചോദ്യം മാഹിയ ഷാദ് ഹിവാറുൻ മസ്റഹിയത്തുൻ മുഹാദസത്തുൻ ഖിസ്സത്തുൻ. ഷാദ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, കൂട്ടത്തിൽ പെടാത്തത്, അതായത് ഓഡ് വൺ. ഇതിൽ ഏതാണ് ഓഡ് വൺ എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഹിവാറുൻ മസ്റഹിയത്തുൻ തുടങ്ങി 4 വാക്കുകൾ ഇവിടെയുണ്ട്. അതിലേതാണ് കൂട്ടത്തിൽ പെടാത്തത് എന്ന് അർത്ഥവും മറ്റു ആശയങ്ങളും വെച്ച് നിങ്ങൾ എഴുതുക. ഇതാണ് രണ്ടാമത്തെ ചോദ്യം. മൂന്നാമത്തെ ചോദ്യം തർജിം അതല്ലെങ്കിൽ അരിബ് എന്നും പറയാം. സ്കൂളിൽ എന്ന വാക്ക് നിങ്ങൾ തർജ്ജമ ചെയ്യുക അറബിയിലേക്ക്. സ്കൂൾ ലീഡർ എന്ന വാക്ക് നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവും. യു പി തലം മുതൽ തന്നെ നമ്മൾ പഠിക്കുകയും അറിയുകയും ചെയ്യുന്നൊരു വാക്കാണത്. അത് നിങ്ങൾ അറബിയിലേക്ക് തർജ്ജമ ചെയ്യുക, അരിബ് അറബിയിലാക്കുക എന്നും പറയാം. ഇനി 4ാമത്തെ ചോദ്യത്തിലേക്ക് കടന്നാലോ. 4ാമത്തെ ചോദ്യം നിങ്ങൾക്കറിയാം ലിദ് എന്ന് പറഞ്ഞാൽ വിപരീത പദമാണ്. ഇവിടെ ചോദ്യം മാ ലിദ്ദു ലിഖലിമതി അഗ്ലക. കൂടുതൽ പറയേണ്ടതില്ലല്ലോ, കൃത്യമായി ചോദ്യം വാദിച്ച് ഉത്തരം എഴുതാം. ഇനി 5ാമത്തെ ചോദ്യം ഹദീസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കും പ്രവൃത്തിയും മൗനാനുവാദങ്ങളും എല്ലാം കൂടിയതാണ് ഹദീസ്. ഇവിടെ ചോദ്യം മാഹുവ ഔവലു കിതാബിൻ ഫീ ഹദീസ്. മാഹുവ ഔവലു കിതാബ്, ഔവലു കിതാബ് ഫീ ഹദീസ്. 5ാമത്തെ ചോദ്യത്തിൽ സംശയമൊന്നുമില്ലല്ലോ. ഇനി 6ാമത്തെ ചോദ്യം കാന ഇമാം ഷാഫിഈ റഹിമഹുല്ലാ ഡാഷ്. ഇമാം ഷാഫിഈ റഹിമഹുല്ലയെ കുറിച്ച് അറിയാത്ത വിദ്യാർത്ഥികൾ ഉണ്ടാവാൻ സാധ്യത വളരെ കുറവാണ്. ഇവിടെ പൂരിപ്പിക്കേണ്ടത് അദ്ദേഹം ആരായിരുന്നു എന്നുള്ളതാണ്. കാന ഇമാം ഷാഫിഈ റഹിമഹുല്ലാ ഡാഷ്. 7ാമത്തെ ചോദ്യം അല്യൗമുൽ ആലമി ലിദ്ദൽ മുഖദ്ദറാത്. യുവാക്കൾക്ക് പുതിയ തലമുറ ഏറ്റവും കൂടുതൽ പ്രയാസപ്പെടുന്ന ഒരു സംഗതിയാണ് മുഖദ്ദറാത്ത് എന്ന് പറയുന്നത്, ഡ്രഗ്സ്. ലിദ്ദൽ മുഖദ്ദറാത്ത് എന്ന് പറഞ്ഞാൽ ആൻറ്റി ഡ്രഗ്സ് ഡേ. അല്യൗമുൽ ആലമി ലിദ്ദൽ മുഖദ്ദറാത്ത് അത് ഏത് ദിവസമാണ് ആചരിക്കുന്നത് എന്നാണ് അവിടെ എഴുതേണ്ടത്. അതാണ് 7ാമത്തെ ചോദ്യം. എട്ടാമത്തെ ചോദ്യം നജി മഹ്ഫൂദ് എന്ന് പറയുന്ന വിശ്വവിഖ്യാതനായ സാഹിത്യകാരൻ അറബി ഭാഷയുടെ വലിയ അനുഗ്രഹമാണ്. ചോദ്യം ശ്രദ്ധിക്കൂ. ഹാസ നജി മഹ്ഫൂദ് ജായിസത്തി നോബൽ ഫീ. ജായിസത്തി നോബൽ, നോബൽ പ്രൈസ് എല്ലാവർക്കും അറിയാലോ. നജി മഹ്ഫൂദയും അറിയാം. ഹാസ എന്ന് പറഞ്ഞാൽ നേടി, നാല എന്നൊക്കെ പറയാം. അപ്പോൾ ഹാസ നജി മഹ്ഫൂദ് ജായിസത്തി നോബൽ ഫീ. ചോദ്യം കൃത്യമായി കേട്ട് ഉത്തരമെഴുതാം.
ഒൻപതാമത്തെ ചോദ്യം ഒരു ഗ്രാമർ അറബി ഗ്രാമറുമായി ബന്ധപ്പെട്ടതാണ്. യാ ജാബിർ ഡാഷ് അൽ കിതാബ്, യാ ജാബിർ ഡാഷ് അൽ കിതാബ്, ഇഖ്റാഇ, ഇഖ്റാ, ഇഖ്റാഉ, ഖറഅത്, ഇതിലേതാണ് അനുയോജ്യമായത് എന്ന് നോക്കി നിങ്ങൾ അവിടെ പൂരിപ്പിക്കുക. ഇനി പത്താമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഏറെ എളുപ്പമുള്ള ഒരു ചോദ്യമാണ് പത്താമത്തെ ചോദ്യം. മൻ ബന ഖലഅത്തുൽ ഹംറ, മൻ ബന, ബന എന്ന് വെച്ചാൽ നിർമ്മിച്ചു, ഖലഅത്തുൽ ഹംറ അറിയാത്തവരായി ആരുമുണ്ടാവില്ല. അപ്പം ആരാണത് നിർമ്മിച്ചത് എന്നാണ് ചോദ്യം. പത്ത് ചോദ്യങ്ങൾ അവസാനിച്ചു. ഇനി പതിനൊന്നാമത്തെ ചോദ്യം. ഇസ്മുൽ ജരീദ അല്ലത്തി അത്തുലഖ മൗലാന അബുൽ കലാം ആസാദ്, മൗലാന അബുൽ കലാം ആസാദ് നമ്മൾ വായിച്ചതും അറിഞ്ഞതുമാണ് അല്ലേ, അദ്ദേഹത്തെക്കുറിച്ച് ഒരുപാട് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇവിടെ ചോദ്യം ഇസ്മു ജരീദ, ജരീദ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാത്ത പ്രശ്നമുണ്ടോ? ഇല്ല. അത്തുലഖ എന്ന് പറഞ്ഞാൽ പ്രസിദ്ധീകരിച്ചു അല്ലെങ്കിൽ ഇറക്കി എന്നൊക്കെ അർത്ഥം വരും. മൗലാന അബുൽ കലാം ആസാദുമായി ബന്ധപ്പെട്ട ഒരു പത്രമുണ്ട്, അതേതാണ് എന്നാണ് ചോദ്യം. പന്ത്രണ്ടാമത്തെ ചോദ്യം. അദദുൽ അർക്കാം ഫി ബാർകോഡ്, ബാർകോഡ് എന്ന് നിങ്ങളൊക്കെ കടയിൽ പോകുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. എന്താണ് ബാർകോഡ് എന്ന് ഞാൻ പറഞ്ഞു തരേണ്ടതില്ല. ഇവിടെ ചോദ്യം അദദുൽ അർക്കാം, അദദ് എന്ന് പറഞ്ഞാൽ എണ്ണം, അർക്കാം എന്ന് പറഞ്ഞാൽ റഖം, നമ്പർ. ബാർകോഡിൽ എത്ര നമ്പറുണ്ട് എന്നാണ് ചോദ്യം. അത് നിങ്ങൾ കൃത്യമായി എഴുതുക. പതിമൂന്നാമത്തെ ചോദ്യം. അവ്വലു ജരീദ ഫി ലുഗത്തിൽ അറബിയ്യത്തി, അവ്വലു ജരീദ ഫി ലുഗത്തിൽ അറബിയ്യത്തി. ജരീദ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു എന്താണ് എന്നുള്ളത്. ഫി ലുഗത്തിൽ അറബിയ, അറബി ഭാഷയിൽ. ഇനി പതിനാലാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. മത ഉഅലിനത് അൽ യുനെസ്കോ അൽ ലുഗത്തൽ അറബിയ്യത്ത ലുഗത്ത് റസ്മിയ്യ, അറബി ഭാഷ ഡിസംബർ 18 നമുക്കറിയാം വേൾഡ് അറബിക് ഡേ ആയി ആചരിക്കുന്നത്. പക്ഷേ എന്നു മുതലാണ് യുനെസ്കോ, യു എൻ ഒ, എന്നു മുതലാണ് ഇത് ഔദ്യോഗിക ഭാഷയായി അംഗീകരിച്ചത്, പ്രഖ്യാപിച്ചത് എന്നാണ് ചോദ്യം. പതിനഞ്ചാമത്തെ ചോദ്യം. നിങ്ങൾക്ക് അസ്വന്തുഹുൽ അസ്വദ് എന്ന് കേട്ടിട്ടുണ്ടാവും, വിമാനവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. മാ ലൗനു അസ്വന്തുഹുൽ അസ്വദ് എന്നാണ് ചോദ്യം. ലൗന് എന്നതറിയാലോ, നിറം എന്നാണ് അർത്ഥം. ഇനി പതിനാറാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഇവിടെ ഒരു ഭാഗം വിട്ടുപോയിട്ടുണ്ട്, അത് നിങ്ങൾ പൂരിപ്പിക്കേണ്ടതാണ്. ഇന്ന ഡാഷ് അല കുല്ലി ഷൈഇൻ ഖദീറുൻ, അള്ളാഹു എന്ന വാക്കാണ് ഇവിടെ പൂരിപ്പിക്കേണ്ടത്. താഴെ കാണാം, അള്ളാഹു, അള്ളാഹി, അള്ളാഹ, അള്ളാഹ്. ഈ നാല് വാക്കുകളിൽ ഏറ്റവും ഉചിതമായ ശരിയായ വാക്ക് നിങ്ങളവിടെ പൂരിപ്പിക്കുക. കൃത്യമായി അർത്ഥം വരുന്ന ഭാഷാപരമായ വാക്കാണ് ഉപയോഗിക്കേണ്ടത്. ഇനി പതിനേഴാമത്തെ ചോദ്യം. മാ ഹിയ അവ്വലു റിവായ അറബിയ, റിവായ എന്ന് പറഞ്ഞാൽ നോവൽ എന്നാണ് അർത്ഥം, നോവൽ. അപ്പോൾ മാ ഹിയ അവ്വലു റിവായ അറബിയ, പതിനേഴാമത്തെ ചോദ്യം മനസ്സിലായല്ലോ. ഇനി പതിനെട്ടാമത്തെ ചോദ്യം. അസദ് എന്ന വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും എന്ന് മനസ്സിലാക്കുന്നു. ഉക്തുബ് ജംഉ അൽ അസദ്, അസദ് എന്ന വാക്കിൻ്റെ ജംഉ എഴുതാനാണ് പതിനെട്ടാമത്തെ ചോദ്യം. ജംഉ എന്ന് വെച്ചാൽ നമുക്കറിയാം, നമ്മൾ ജംഉ മുഫ്റദൊക്കെ നമ്മൾ ഒരുപാട് പഠിച്ചതാണ്. പത്തൊൻപതാമത്തെ ചോദ്യത്തിൽ കടക്കാം.
بلد ينتج فيه ذهب كثير. എന്താണ് ذهب؟ ذهب എന്ന് പറഞ്ഞാൽ സ്വർണം എന്നർത്ഥം. ബലദുൻ യുൻതജു ഫീഹി ذهب كثير. ഇതൊരു പൊതു ചോദ്യമാണ്. കുട്ടികൾ ശ്രദ്ധിച്ച് ഉത്തരം എഴുതുക. ഇരുപതാമത്തെ ചോദ്യം, മാ ഹി അവ്വലു കുല്ലിയ അറബിയ ഫീ കേരള. അറബി ഭാഷയിൽ ഇത്രത്തോളം വികാസം പ്രാപിക്കാൻ അറബി കോളേജുകൾ കൂടുതൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ഇവിടെ ചോദ്യം, മാഹിയ അവ്വലു കുല്ലിയ അറബിയ ഫി കേരള. ഇരുപത്തിയൊന്നാമത്തെ ചോദ്യം, ഇസ്മൻ ആഹർ ലില്ലുഗത്തിൽ അറബിയ. അറബി ഭാഷയെ നമ്മൾ ലോകത്തുൽ അറബിയ എന്ന് പറയുമെങ്കിലും അറബി ഭാഷയ്ക്ക് മറ്റൊരു പേരുണ്ട്. നമുക്കറിയാവുന്നതാണ്, ആ പേര് നിങ്ങൾ എഴുതുക. അറബി ഭാഷയുടെ മറ്റൊരു പേര്. ഇനി 22-ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. അമീർ ഷുഅറ എന്ന വാക്യം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇവിടെ ചോദ്യം, മനില്ലതി യുഅറഫു ബി അമീരി ഷുഅറ. ഷായിർ ഷുഅറ, ഷായിർ എന്ന് പറഞ്ഞാൽ കവി എന്നർത്ഥം. ഷുഅറ എന്ന് പറഞ്ഞാൽ കവികൾ എന്നായിരിക്കുമല്ലോ. ബി അമീരി ഷുഅറ, അമീർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, അങ്ങനെ അറിയപ്പെടുന്നത് ആരാണ്? അമീർ ഷുഅറ എന്നറിയപ്പെടുന്നത് ആരാണ് എന്നതാണ് 22-ാമത്തെ ചോദ്യം. ഇരുപത്തിമൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കടന്നാലോ, അവ്വലു കിതാബിൻ ദുവ്വിന ഫിൽ ലുഗത്തിൽ അറബിയ്യതി. ദുവ്വിന എന്ന് പറഞ്ഞാൽ എഴുതപ്പെട്ടു, രചിക്കപ്പെട്ടു എന്നൊക്കെ അർത്ഥം വരാം. അവ്വലു കിതാബിൻ ദുവ്വിന ഫിൽ ലുഗത്തിൽ അറബിയ, അറബി ഭാഷയിൽ രചിക്കപ്പെട്ട ആദ്യത്തെ ഗ്രന്ഥം ഏതാണ് എന്നാണ് ചോദ്യം. 24-ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. മാ ഇസ്മു ദൗല അൽ അറബിയ അല്ലതി ജാ ദിക്റുഹ ഫിൽ ഖുർആൻ. മാ ഇസ്മു ദൗലത്തുൽ അറബിയ, ഒരു അറബി രാഷ്ട്രം. അല്ലതി ജാ ദിക്റുഹ ഫിൽ ഖുർആൻ, ഖുർആനിൽ വന്ന ഒരു രാഷ്ട്രത്തിൻ്റെ പേര്. ചോദ്യം ഒന്നും കൂടി കേട്ട ശേഷം കുട്ടികൾ ഉത്തരവെഴുതുക. ഇനി അവസാന ചോദ്യത്തിലേക്ക് കടന്നാലോ, അവസാന ചോദ്യം, ഫഖീഹത്തുൻ തുസ്റഉ ഫിൽ ആലമി കസീറൻ. ഫഖീഹത്തുൻ തുസ്റഉ ഫിൽ ആലമി കസീറൻ. തുസ്റഉ എന്ന് പറഞ്ഞാൽ കൃഷി ചെയ്യുന്നു എന്നർത്ഥം, അല്ലെങ്കിൽ വിളവെടുക്കുന്നു എന്നർത്ഥം. ഫാക്കിഹത്ത് എന്ന് പറഞ്ഞാൽ ഫ്രൂട്ട്, ഫലം എന്നർത്ഥം. പഴം ഏറ്റവും കൂടുതലായി ലോകത്ത് കൃഷി ചെയ്യപ്പെടുന്നത്. കുട്ടികൾ കൃത്യമായി ഉത്തരങ്ങൾ എഴുതി അയക്കുക. 2 ദിവസം സമയമുണ്ട്. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. ഉത്തരങ്ങൾ 8606650018 എന്ന നമ്പറിൽ 11/12/2020 മുതൽ 12/12/2020 രാത്രി 9 മണി വരെ ഒരു പേപ്പറിൽ എഴുതി വായിക്കാൻ പറ്റുന്ന രൂപത്തിൽ വാട്സപ്പ് അയക്കുക. കൃത്യമായും നിങ്ങളുടെ പേര്, പഠിക്കുന്ന സ്കൂൾ, ഫോൺ നമ്പർ എന്നിവ എഴുതാൻ മറക്കരുത്. ചോദ്യം നമ്പറിട്ട് ഉത്തരങ്ങൾ മാത്രം വിദ്യാർത്ഥികൾ അയച്ചാൽ മതിയാകും. Thank you for watching. Please share and subscribe. ശരി ഉത്തരങ്ങളും വിജയികളെയും അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. Please share.